നമസ്കാരം. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്ത് യു ഡി എഫ് രാഷ്ട്രീയം കരുത്താർജ്ജിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ് നേതൃത്വം തുടർഭരണം ലഭിച്ച് ഇടത് സർക്കാർ ജനങ്ങളിൽ നിന്ന് അകലുന്നതും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ ബൂത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിരിക്കും. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവേശം നൽകുന്നതാണ് ഈ വിജയം. 29 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 15 സീറ്റിലും തിളങ്ങുന്ന ജയമാണ് യു ഡി എഫ് കരസ്ഥമാക്കിയത്. 7 സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് ഉണ്ടായിരുന്നത്. സി പി എമ്മിൽ നിന്ന് 7, ബി ജെ പിയിൽ നിന്ന് 2 സീറ്റുകളും യു ഡി എഫ് പിടിച്ചെടുത്തു. എറണാകുളം കരിമ്പാറ പഞ്ചായത്തിലെ മുട്ടത്തുകടം വാർഡ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തതോടെ പഞ്ചായത്ത് ഭരണവും യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 22 മട്ടന്നൂർ നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് ഫലവും യു ഡി എഫിന് അനുകൂലമായിരുന്നു. എൽ ഡി എഫിന്റെ പൊന്നാപുരം കോട്ടയായ മട്ടന്നൂരിൽ 7 സീറ്റിൽ നിന്ന് 14 സീറ്റിലേക്ക് യു ഡി എഫിന്റെ വിജയം ഉയർന്നത് സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 29 ഉപതെരഞ്ഞെടുപ്പുകളിലും മന്ത്രിമാരടക്കമുള്ളവരെ കൊണ്ടുവന്ന ചിട്ടയായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് നടത്തിയത്. ആനാവൂർ നാഗപ്പനും ശിവൻകുട്ടിയും അടക്കം പ്രചാരണത്തിനിറങ്ങിയ തിരുവനന്തപുരം ജില്ലയിലെ 2 സീറ്റിലും ജയിച്ചത് യു ഡി എഫ് ആണ്. വിലക്കയറ്റവും ഭരണത്തിലെ തുടർവീഴ്ചകളും വിവാദങ്ങളും ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവിയെ തുടർന്ന് കോൺഗ്രസും യു ഡി എഫും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. മുല്ലപ്പള്ളിയെയും ചെന്നിത്തലയെയും മാറ്റി പകരം വന്നാൽ സുധാകരനും സതീഷിനും മുന്നോട്ടുള്ള പോക്ക് എളുപ്പമായിരുന്നു. തുടർഭരണം ലഭിച്ചതിന്റെ ആദ്യമായി അധികാരത്തിലേറിയ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അധികാരം നഷ്ടപ്പെട്ട പാർട്ടിയിലെ നേതാക്കന്മാരുടെയും കുത്തിത്തിരിപ്പുകളെയും ഒരേപോലെ നേരിടാൻ ആദ്യം ഇവർ ബുദ്ധിമുട്ടിയെങ്കിലും പതുക്കെ കളം പിടിക്കാൻ ഇവർക്ക് സാധിച്ചു. പല ജില്ലകളിലായി നടന്ന സിൽവർ ലൈൻ സമരത്തെ ഏകോപിച്ച് യു ഡി എഫിന്റെ കുടക്കീഴിൽ കൊണ്ടുവരാൻ സതീശന് സാധിച്ചു. അതോടൊപ്പം തന്നെ ഫലപ്രദമായി സതീശൻ സിൽവർ ലൈൻ സമരം നയിച്ചതോടെ പിണറായി സിൽവർ ലൈനിൽ നിന്ന് പുറകോട്ട് കാൽവെച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ യു ഡി എഫ് ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഏക ജനകീയ സമരമായിരുന്നു സിൽവർ ലൈൻ സമരം. സമരവിജയത്തോടെ ജനങ്ങൾ യു ഡി എഫിനെ വിശ്വസ്തതയിലെടുത്തു തുടങ്ങി. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും പുതിയ ഡി സി സി പ്രസിഡന്റ്മാരെയും പാർട്ടിക്ക് വേണ്ടി അക്ഷണം അധ്വാനിക്കാൻ തുടങ്ങിയതോടെ പാർട്ടിയും ചലിച്ചു തുടങ്ങിയെന്ന് ഔദ്യോഗിക നേതൃത്വം വിലയിരുത്തുന്നു. ലീഗും ആർ എസ് പിയും കേരള കോൺഗ്രസും ആർ എം പിയും ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ തൃക്കാക്കരയിലും മട്ടന്നൂരിലും ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫ് വിജയവഴിയിൽ തിരിച്ചെത്തിയെന്നാണ് വിലയിരുത്തലുകൾ. ദിവസത്തിൽ 3 നേരവും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പത്രസമ്മേളനങ്ങൾ നടത്തി പ്രവർത്തിച്ചിരുന്ന കഴിഞ്ഞ കാലത്തിൽ നിന്ന് മാറി ബൂത്ത് തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സതീശനും സുധാകരനും തീരുമാനമെടുത്തതോടെ ഇടതു വോട്ടുകളിൽ പോലും വിള്ളലുണ്ടാകാൻ യു ഡി എഫിന് സാധിച്ചുവെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തലുകൾ. സി പി എമ്മിന്റെ എല്ലാ കോട്ടകളും പൊളിക്കുമെന്ന് സതീശന്റെ ഉറച്ച പ്രഖ്യാപനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ഫലപ്രദമായി നേരിടാൻ യു ഡി എഫ് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ്.